Sir, ബഹുമാനപ്പെട്ട ഗവർണറി സഭയിൽ ചേർന്ന പ്രസംഗത്തിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമതി ശൈല ടീച്ചർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ സർവാത്മന പിന്താങ്ങുകയാണ്. സാർ, പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തിന് ആരെങ്കിലും അനസ്തേഷ്യ ഇഞ്ചക്ഷൻ നൽകിയോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. ഈ അവസരത്തിൽ എല്ലാം നിശ്ചലമായി കിടക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അസാധാരണമായ സാഹചര്യത്തിലെ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയതെന്നാണ്. സാർ, മലപ്പുറം ജില്ലയിൽ തന്നെ 2011 ലീഗിന് 20 സീറ്റും 2016 18 സീറ്റായി 21 അത് 15 സീറ്റായി ചുരുങ്ങിയത്. ഇത് ജനങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ സാർ? കഴിഞ്ഞ കാലങ്ങളിൽ ഭൂരിപക്ഷം പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം ലീഗാണ്. ആദ്യത്തെ ഒരു 10 സീറ്റെടുത്താൽ പോലും ലീഗിൻ്റെ പ്രതിനിധി വരുന്നില്ലെന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒളിവാകുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് പരിശോധിച്ചാൽ 1.5 ലക്ഷം വോട്ട് കുറഞ്ഞു ലോക്സഭാ ഇലക്ഷനേക്കാൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജില്ലയിൽ. മുസ്ലിം ജനവിഭാഗം തന്നെ ലീഗിനെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും ശക്തമായ തെളിവാണ് സാർ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം വളരെ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ അഭിപ്രായ പ്രകടനം, BJP അല്ല CPIM ആണ് ഞങ്ങളുടെ ശത്രുക്കളെന്ന് പരസ്യമായി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു. ഇസ്ലാം മതവിശ്വാസികൾ ഇതിനെ പിന്തുണക്കുമോ? അങ്ങനെ ഞങ്ങളുടെ ശത്രുക്കളാണ് CPIM എന്ന് പറഞ്ഞുകൊണ്ട് മൗലികവാദികൾക്ക് വർഗീയ കോമരങ്ങളുമായി കൈകോർക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. CPIM മുഖ്യ ശത്രുവാണെന്ന ഒരു പ്രതികരണത്തിൻ്റെ മേലെ ഇസ്ലാം മതവിശ്വാസികളെന്നല്ല ലീഗ് അണികൾ പോലും അങ്ങനെ ഒരു പരാമർശം പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ അത് മുഖവിലക്കെടുത്തില്ല സാർ. ഈ ബാന്ധവമാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലും നിങ്ങളെ നിശബ്ദരാക്കുന്നത്. നിങ്ങളുടെ ഒത്താശയോടെ കേരളത്തെ ഗുജറാത്താക്കുന്നതിൻ്റെ ചവിട്ടുപടിയായി സംഘികൾ പ്രഖ്യാപിച്ച നിയമം അവരുടെ വാട്ടർലുവായി തീർന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഏടുകളിലൊന്നായി ഇവിടെ മാറിയായിരുന്നു. സാർ, ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ നോക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളെ ചെറുത്തു തോൽപ്പിക്കുന്ന നിങ്ങളെ കൈവെടിയാൻ ഞങ്ങളില്ലെന്നാണ് മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള സഹോദരിമാർ അകത്തളങ്ങളിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പറഞ്ഞത്. അവർ ചെയ്തു വോട്ട് LDFന് അനുകൂലമായി. ഇതാണ് സാർ കേരളത്തിലെ പുതിയ അനുഭവം. ഇന്ദിരാഭവനിലെ ഒട്ടും സുഖകരമല്ലാത്ത വിശേഷങ്ങളുമായി സഭാതലത്തിലേക്കെത്തിയ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ജനവിധിയുടെ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരാണ് എന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ. സാർ, പ്രശസ്ത ചിന്തകൻ വാൾട്ടർ റിസ്റ്റൺ ഒരിക്കൽ പറഞ്ഞു, പരാജയം ഒരു കുറ്റമേയല്ല, എന്നാൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കൽ ഒരു കുറ്റം തന്നെയാണ്. ഇന്നത്തെ UDFനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത് അദ്ദേഹം പ്രതികരിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത്തവണ പഠിച്ചില്ലെങ്കിലും ചില കാരണങ്ങൾ കണ്ടെത്തിയതായി വാർത്ത വന്നു സാർ. തോറ്റത് സംഘടനാ ദൗർബല്യം മൂലം. ബൂത്തുകൾ നിർജീവം, സ്ലിപ്പുകൾ പോലും കൊടുത്തില്ല. പറയുന്നതാരാ? പ്രതിപക്ഷത്തെ മുൻ നേതാവും 5 കൊല്ലം പ്രതിപക്ഷത്തെ നയിച്ച ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല എപ്പോൾ പറഞ്ഞു? തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ ഹൈക്കമാൻഡ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു സാർ, അശോക് ചവാൻ കമ്മിറ്റി. ഓൺലൈനിലാണ് നടത്തിയ തെളിവെടുപ്പ്. മറുപക്ഷം രമേശ് ചെന്നിത്തല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ മറുപക്ഷം MLAമാരും പാർട്ടി നേതാക്കളും പറഞ്ഞു, സർക്കാരിനെതിരെ ചെന്നിത്തല ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും വിശ്വാസ്യത ഉണ്ടായിരുന്നില്ലെന്നും ഓരോ ആരോപണങ്ങളുമായി വന്നത് ജനങ്ങൾ തള്ളിക്കളയുമെന്നാകുകയായിരുന്നു എന്നാണ് അവർ കൂട്ടിച്ചേർത്തത്. ബഹുമാനപ്പെട്ട PT, മലിനപ്പെട്ട കടപ്രയാർ നദി നമുക്ക് ശുദ്ധീകരിക്കാം, എന്നാൽ ആകെ മലിനപ്പെട്ടിരിക്കുന്ന നമ്മുടെ KPCCയുടെ അവസ്ഥ എന്താ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പോയി, കേരള കട്ടപ്പാര കോൺഗ്രസ് കമ്മിറ്റി എന്നാക്കി മാറ്റിയില്ലേ നിങ്ങളെല്ലാവരും കൂടെ? ആകാശവാണിയിൽ പണ്ട് കൗതുക വാർത്തകൾ ഉണ്ടായിരുന്നു, ഇന്നത് വീണ്ടും പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി അവർ നീക്കിവെക്കേണ്ടിയായിരുന്നു സാർ. 5 കൊല്ലക്കാലം ജനവിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത നിങ്ങൾ വാഗ്ദാന പെരുമഴയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സാർ, ജീവിച്ചിരിക്കുമ്പോൾ അയൽവാസിക്ക് തൻ്റെ പൂന്തോപ്പിൽ നിന്ന് ഒരു പൂവ് പോലും നൽകാത്തവൻ അയൽവാസി മരിക്കുമ്പോൾ വലിയ പുഷ്പചക്രം തന്നെ നൽകുന്നു എന്നത് ഒരു ഫ്രഞ്ച് പഴമൊഴിയാണ് സാർ. അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ സാമൂഹ്യ പെൻഷനുകൾ വർദ്ധിപ്പിക്കാതെ കൃത്യസമയത്ത് അത് കൊടുക്കാതിരുന്ന നിങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കുടുംബത്തിന് 6000 രൂപ, ഭാര്യയ്ക്ക് 3000 രൂപ. ഇത് ഈ പഴമൊഴിയെ അനുസ്മരിപ്പിക്കുകയാണ് സാർ. അത് ജനം തള്ളിക്കളഞ്ഞു ഈ കേരളത്തിൽ. അതേസമയം ഉള്ളത് സമയത്ത് കൊടുക്കുന്ന LDF സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളത് വിശ്വസിച്ചു. ഈ സർക്കാരിന് അനുകൂലമായി അവർ വോട്ട് ചെയ്തു. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തെ ഒരു ചൈനീസ് പഴമൊഴിയിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നേടുന്ന വിജയമാണ് ഏറെ ആസ്വാദ്യകരം. പ്രതിപക്ഷത്തെ 2 മുന്നണികളും മുൻനിർത്തി വിശ്വാസത്തെ മുൻനിർത്തിയാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആചാരം. വിശ്വാസമാണ് വിഷയമെങ്കിൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായില്ല.
തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ശരണം വിളിച്ച പ്രധാനമന്ത്രിയെയും പോളിംഗ് ബൂത്തുകളിലേക്ക് ബൂത്തിലേക്കുള്ള യാത്രയിൽ വിശ്വാസത്തിന്റെ ഒരു ഡോസ് കുത്തിവെക്കാൻ ശ്രമിച്ച ജി സുകുമാരാദികളെയും അതിനൊപ്പം നിന്ന സ്ഥാനാർത്ഥികളെയും ജനം ഒരേപോലെ നിരാകരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് സർ. വിശ്വാസ സംരക്ഷണത്തിനും ഭരണഘടനാപരമായി അസാധ്യമായ കരട് നിയമവുമായി വന്ന കോൺഗ്രസിനും കോൺഗ്രസിനെയും ഇവിടെ നിരാകരിക്കപ്പെട്ടു. രാഷ്ട്രീയമായ ശരീരങ്ങളെ തുടച്ചു മാറ്റി മതാതീതമായ രാഷ്ട്രീയ ചിന്തയാൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വ ബോധത്തോടെ രാഷ്ട്രീയ കേരളം പ്രതികരിക്കുകയായിരുന്നു സർ ഈ തെരഞ്ഞെടുപ്പിൽ. മനോരമാദികളാവട്ടെ നിറഞ്ഞാടുകയായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ത്യത്തിനു വേണ്ടി എൽ ഡി എഫിനെതിരെ പ്രതിക്കൂട് തീർത്ത് വിചാരണ നടത്തി അവർ തന്നെ വിധി കൽപ്പിച്ചു കേരളം വലത്തോട്ട് സർ. പക്ഷേ അതിനപ്പുറമായിരുന്നു കേരളീയരുടെ ജനമനസ്സ്, കേരളത്തിന്റെ ജനമനസ്സ്. എന്റെ മണ്ഡലങ്ങളുൾപ്പെടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം അറിയാത്ത ചില കൂപമണ്ഡൂകങ്ങൾ നടത്തിയ പ്രീ പോൾ സർവേയും പോസ്റ്റ് പോൾ സർവേയും ജനം വലിച്ച് തോട്ടിലെറിഞ്ഞു സർ. അവരുടെ കണക്ക് ശരിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ 30 പേരെങ്കിലും ചുരുങ്ങിയത് ഇവിടെ എത്തുമായിരുന്നില്ല. എനിക്ക് 2016 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. ഇത്തവണ അത് 26,000 വോട്ടാക്കിയിട്ട് തൃക്കരിപ്പൂരിലെ പ്രമുഖരായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകി സർ. 100 ബയനറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് 4 പത്രങ്ങളെന്ന് ഒരിക്കൽ നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. വയലാറിലും കരിവള്ളൂരിലും ബയനറ്റുകളെ അതിജീവിച്ച ചെങ്കുടി പ്രസ്ഥാനത്തിൽ തുറന്നു വീണവരാണ് സാർ ഈ അംഗങ്ങളിൽ പലരും. കുതിരശക്തിയുള്ള വലതുപക്ഷ മാധ്യമപ്പടയുടെ ശരിയുടെ നീതിയുടെ തെളിമയാർന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രതിരോധ കോട്ട തീർത്ത് തകർത്ത് വിട്ട കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ദർശിച്ചത്. വിജയകാരണങ്ങൾ പലതാണ് സർ. ഒന്ന്, ഈ കഴിഞ്ഞ കാലയളവിൽ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തിട്ടുള്ള ഉജ്ജ്വലമായ വിജയം. 2, ദുരിതകാലത്ത് ചേർത്ത് പിടിക്കാനും അവരുടെ രക്ഷക്കും അവർക്ക് സാന്ത്വന വ്യവസ്ഥയാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും ഒരു ജനങ്ങളോടൊപ്പം നിന്ന് നിൽക്കാൻ തയ്യാറുള്ള സന്നദ്ധതയുള്ള ഒരു നാടിന്റെ കാവൽക്കാരനായിട്ടൊരു മുഖ്യമന്ത്രിയും സർക്കാരും ഒപ്പമുണ്ടെന്ന ഒരു ജനതയുടെ തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. സർ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയിലും ഇടത് ജനാധിപത്യ മുന്നണിയിലും ഉണ്ടായ വിശ്വാസ്യതയാണ്. പൗരത്വ ഭേദ നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി അനുദിനം പോരാടുമെന്ന് സ്വയം പ്രഖ്യാപനം നടത്തുന്ന മുസ്ലിം ലീഗിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇടത് പുരോഗമന ശക്തികൾ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരം കൂടിയാണ് സാർ. അവരിൽ ഈ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസ്യതയാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇതിനുമപ്പുറം വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഭരണ നിർവഹണം നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് പരിമിതികളുണ്ട് സാർ. എന്നാൽ ആ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്രായോഗിക ബദലുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഭരണ മുന്നേറ്റത്തിനുള്ള അംഗീകാരമാണ് സാർ ഈ തെരഞ്ഞെടുപ്പ് വിജയം. രാജ്യരക്ഷക്കായി ഇടത് മതേതര ശക്തികളുടെ ശക്തമായ സാന്നിധ്യവും മുന്നേറ്റവും ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നു സാർ. ഉദാരവൽക്കരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും സ്റ്റീം റോളർ ജനകോടികളെ ചതച്ചരക്കുമ്പോൾ ബദലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ മുന്നോട്ട്. അതെ, ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ പ്രതിനിധാനമാണ്. ദരിദ്രരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഒരു ജനതയുടെ ഹൃദയപക്ഷമാണ് സാർ ഇനിയും മുന്നോട്ട് കുതിക്കുക ചെയ്യും. കുളം പഠിച്ചു വരുന്ന ഈ ജനകീയാശ്വത്തെ പിടിച്ചുകെട്ടാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ വരും നാടുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഇടപെടലുകളുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു 30,000 യുവ സംരംഭകർക്ക് ഇതിനകം അവസരം ലഭ്യമാക്കാൻ കഴിഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷന്റെ ശാക്തീകരണത്തെക്കുറിച്ചാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത്. വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തിൽ നിന്ന് പോഷകാഹാര സുരക്ഷയിലേക്കുള്ള മുന്നേറ്റം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സർക്കാരിന്റെ ജാഗ്രത വിളംബരം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കാനായ ഉത്കൃഷ്ടത ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും വ്യാപിപ്പിക്കാനുള്ള നയം. മാനവ വിഭവശേഷി വികസനത്തിലൂടെ നാടിന്റെ വികസനം സാധ്യമാകും സാർ. 5 വർഷം കൊണ്ട് 500,000 പേർക്ക് തൊഴിലിവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ വന്നപ്പോ കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അവിടെ വിഭജനങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, സമസ്ത വിഭാഗം ജനങ്ങളും. അവർക്കെല്ലാം ഈ സർക്കാരിലുണ്ടായിട്ടുള്ള വിശ്വാസ്യതയാണ്. വരും നാളുകളിലും ഉജ്ജ്വലമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 8 മിനിറ്റ്.